വാഴ്ത്തപ്പെട്ട ചാവറയച്ചനാൽ സ്ഥാപിതമായ സി എം സി സഭയുടെ കോതമംഗലം പാവനാത്മ പ്രോവിൻസിലെ സിസ്റ്റർ എലിസി മരിയാണ് ഇന്ന് നമ്മോടൊപ്പം. ഒരു ജന്മം മുഴുവൻ വചനത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു വ്യത്യസ്ത ജീവിതശൈലിയുടെ ഉടമ ഉയരുവാൻ വേറെ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും വചനത്തിന് വേണ്ടി നിലയുറപ്പിച്ച സന്യാസിനി സിസ്റ്റർ എലിസി മരിയയ്ക്ക് ലിവിംഗ് ഫെയ്ത്ത് ചാനലിലേക്ക് സ്വാഗതം. സാധാരണ രീതിയിൽ വചനപ്രഘോഷകരെല്ലാം ബൈബിളിലെ ഏതാനും വാക്യങ്ങൾ കാണാതെ പറയുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ സിസ്റ്റർ ബൈബിളിലെ ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചാലും കണ്ടിന്യൂസ് ആയി കാണാതെ പറയും, എപ്പോൾ വേണമെങ്കിലും പറയും. ഇത് സ്വയം ഈ ഒരു കഴിവ് സ്വയം നേടിയെടുത്തതാണോ അതോ ദൈവിക വരദാനമാണോ? ദൈവ തിരുമുൻപിൽ ആദരവോടെ ശിരസ് നമിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഈ കസേരയിൽ ഇപ്പോൾ ഇരിക്കുക. പൂർണ്ണമായും ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രമാണ് എന്നെനിക്ക് പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എൻ്റെ എളിയൊരു പരിശ്രമവും ഇതിൻ്റെ പിന്നിലുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഇതിൻ്റെ എല്ലാ അടിത്തറയായിട്ട് നിലനിൽക്കുന്നത് എൻ്റെ കുടുംബമാണ്. ഒരു നല്ല ദൈവപേടിയുള്ള ഒരു കുടുംബത്തിൽ ജനിക്കുവാനുള്ള ഒരു മഹാഭാഗ്യം തന്നെ കാരുണ്യവാനായ ദൈവം എനിക്ക് തന്നു. അങ്ങനെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എല്ലാം കൊണ്ടും വളരെ വളരെയധികം ദൈവത്തിലേക്ക് ഉയരാൻ പറ്റിയ ഒരു അവസ്ഥയായിരുന്നു. സഹോദരി സഹോദരന്മാരും മാതാപിതാക്കളും എല്ലാവരും അടിയുറച്ച ഒരു ദൈവവിശ്വാസത്തിൻ്റെ ഉടമകളായിരുന്നു. അങ്ങനെ സന്യാസ സഭയിൽ സന്യാസിനി സമൂഹത്തിലേക്ക് പ്രവേശിച്ചു. കർമ്മലയിലേക്ക് ഞാൻ കടന്നു വന്നു. ഇവിടെ വന്ന് സന്യാസ സമൂഹത്തിൽ പ്രവേശിച്ച ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ അധികാരികളൊക്കെ ഞങ്ങളെ കാണാനൊക്കെ വരുമ്പോൾ ഒരു ദിവസം ഒരു ദൈവവചനം പഠിക്കണം ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ അതെല്ലാം വളരെയധികം വിലക്കെടുത്ത് എന്ത് തടസ്സമുണ്ടെങ്കിലും ഒരു ദിവസം ഒരു വചനം പഠിച്ചിരിക്കുക, അങ്ങനെ ആ വചനം പഠിക്കാനായിട്ട് വളരെയധികം നിഷ്ഠ കാണിച്ചു. കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നൊക്കെ പോകും, എങ്കിലും വളരെ നിഷ്ഠയോടെ തന്നെ അധികാരികൾ പറഞ്ഞ ആ കാര്യം ചെയ്യാനായിട്ട് ഞാനിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ഒരു 2000 എൻ്റെ മമ്മി പെട്ടെന്ന് തന്നെ ഒരു എലിപ്പനി ബാധിച്ച് പെട്ടെന്ന് മരിക്കുകയാണ്. അതോടുകൂടെ എൻ്റെ മനസ്സിലിങ്ങനെ ഒരുപാട് ദുഃഖത്തിൻ്റെ ഓർമ്മകളും മനസ്സാകെ ഒരു പതറിപ്പോകുന്ന ഒരവസ്ഥയൊക്കെ കടന്നു വന്നു. പിന്നീട് ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടാത്തതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പല ക്ലാസ്സുകളിലൂടെയൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത് ഒന്ന് പരീക്ഷിച്ച് കളയാം ഇങ്ങനെ. അപ്പോൾ 2003 ഒരു ധ്യാനം കൂടാനായിട്ട് മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ പോയി. അപ്പോൾ ആ ബഹുമാനപ്പെട്ട മാത്യു നാക്കിമ്പറമ്പിൽ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം തളർവാദ രോഗിയെപ്പോലെ തളർന്ന് ബൈബിളിനുള്ളിൽ കിടക്കാനുള്ളതല്ല, ഓരോ വചനവും വാഗ്ദാനമാണ്, ഓരോ വാഗ്ദാനവും സ്വർഗത്തിൻ്റെ ഉറപ്പാണ്. ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചാൽ ദൈവിക കൃപകളാൽ നിറയാനായിട്ട് സാധിക്കും. മനസ്സിൻ്റെ ഭാരങ്ങളും പൊട്ടിത്തകർന്ന അവസ്ഥകളും ജീവിതത്തിൻ്റെ ഭാരങ്ങളെല്ലാം ഏറ്റെടുക്കാൻ ഈ ദൈവത്തിൻ്റെ വചനം ഏറ്റു പറയുന്നതിലൂടെ ഒരു കൃപ കർത്താവ് തരുമെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർത്ത് ദൈവം അന്നൊക്കെ ഇങ്ങനെ മനസ്സാകെ അസ്വസ്ഥതപ്പെട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. സിസ്റ്ററായെങ്കിലും അങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ ഒരു മേഖല, ദൈവാനുഭവത്തിൻ്റെ ഒരു മേഖല അത്ര അങ്ങോട്ട് സ്ട്രോങ് ആയിരുന്നില്ല. എങ്കിലും ഞാൻ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അച്ഛൻ പറഞ്ഞ ഈ വാക്കുകൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ഈ പ്രതികൂലങ്ങളിൽ ഓരോ വചനങ്ങളെയും വചനോത്സവ മാസികയുടെ അടിയിലും ശാലോ മാസികയിലും പല സ്ഥലങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ബുക്കുകളിലൊക്കെ കിട്ടുന്ന വചനങ്ങളൊക്കെ എഴുതി വയ്ക്കും. അപ്പോൾ ഞാൻ ഒരു വലിയ മഠത്തിലൊരു ട്രഷറായിട്ട് ജോലി ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഒരുപാട് തിരക്കുള്ള ഒരു അവസരം. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിലും എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും, എങ്ങനെ വചനം പഠിക്കാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സിലെപ്പോഴും ഒരു ത്വരയായിരുന്നു. ശരിക്കും ഒരു ആഗ്രഹമല്ല, ഒരു ആക്രാന്തം തന്നെയായിരുന്നു. എന്ത് പ്രതികൂലങ്ങളിലും ഈ വചനം ഏറ്റുചൊല്ലുക. അങ്ങനെ ഞാൻ ഒരു പേപ്പറിൻ്റെ അകത്ത് ഇങ്ങനെ വചനം കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലെല്ലാം ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോതമംഗലം സെൻറ്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10 ക്ലാസ് ടീച്ചറായിരുന്നു ഞാൻ. മാത്തമാറ്റിക്സ് ആയിരുന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒഴിവ് സമയങ്ങളൊക്കെ നമുക്ക് കിട്ടൂല, ഫ്രീ പീരീഡുകൾ കിട്ടും. അപ്പോൾ ഒഴിവ് സമയങ്ങളെല്ലാം ഞാൻ ചെലവഴിച്ചിരുന്നത് ദൈവ വചനത്തിൽ വേരൂന്നിക്കൊണ്ടായിരുന്നു. കിട്ടുന്ന ഒഴിവ് സമയങ്ങളെല്ലാം ഒരു പേപ്പർ കട്ടിങ്സ് എടുത്തിട്ട് വചനം എഴുതി വയ്ക്കും. മാത്രമല്ല, ഇപ്പോൾ ഒരു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാർക്കറ്റിൽ പോകേണ്ട, ഇപ്പോൾ സിസ്റ്റേഴ്സ് ആണെങ്കിലും മാർക്കറ്റിലൊക്കെ പോയി ചന്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ അവസരമൊക്കെ വരും. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ വചനം കാണും. തേങ്ങ, മാങ്ങ, ശർക്കര, അവല്, പയറ്, പരിപ്പ്, ബീൻസ്, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ലിസ്റ്റ് അങ്ങനെ എടുക്കും. മറ്റൊരു ലിസ്റ്റ് മാത്യു 4:10-11, നിയമാവർത്തനം 28:8, ലേവ്യർ 26:6, സങ്കീർത്തനം 118:5-6, സെഫാനിയ 3:17-18, ഉൽപ്പത്തി 49:25-26. ഇങ്ങനെ ഈ ദൈവവചനം ഒരു ഇങ്ങനെ 2 ലിസ്റ്റുമായിട്ടാണ് ഞാൻ ചന്തയ്ക്ക് പോകാറുള്ളത്. ആ ചന്തയുടെ ലിസ്റ്റ് ആ മാർക്കറ്റിലെ ചേട്ടൻ്റെ കൈ കൊടുത്തിട്ട് അവിടെയുള്ള ഈ തൂണമ്മേ ചാരി നിന്ന്, അല്ലെങ്കിൽ അവിടെ ബെഞ്ചുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ വചനം പഠിക്കും. അപ്പോൾ അവിടെ മിക്ക
മിക്കവാറും വചനങ്ങൾ സങ്കീർത്തനങ്ങളെല്ലാം അങ്ങനെ ഈ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ചന്തയ്ക്ക് പോകുമ്പോൾ പഠിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മമാരെയും കൊണ്ട് അല്ലെങ്കിൽ സ്വയമായിട്ട് ആശുപത്രി പോകേണ്ട അവസരം ഉണ്ടെങ്കിൽ കുറേ സമയം നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കേണ്ടൊക്കെ വരത്തില്ലേ, അപ്പോൾ ഒരു സെക്കൻഡ് പോലും ഞാൻ നഷ്ടപ്പെടുത്തി കളയത്തില്ല. ആ സമയങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ആക്രാന്തം തന്നെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇങ്ങനെ നമുക്ക് സ്കൂൾ ബസ് ഉണ്ട്, സ്കൂളിൽ 3-4 സ്കൂൾ ബസ് ഉണ്ട്. അപ്പോൾ സ്കൂൾ ബസ്സിൽ മാറി മാറി ഇങ്ങനെ സിസ്റ്റേഴ്സ് അതിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് പോകാറുണ്ട്. അങ്ങനെ മാറി മാറി അപ്പോൾ നമ്മളവിടെ ഇരുന്നാൽ മതി, നമ്മുടെ ഒരു സാന്നിധ്യം അവിടെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ, സംസാരം ടോക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ഞാൻ ദൈവവചനം പഠിക്കുമായിരുന്നു. പിന്നെ ആശുപത്രിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഏത് ഒഴിവ് സമയങ്ങൾ എവിടെ കിട്ടുന്നോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് കഠിനാധ്വാനം ചെയ്ത് തന്നെ എഴുതിക്കൊണ്ട് നടന്ന് പോക്കറ്റിലിട്ടും കൈ പിടിച്ചും ബാഗിൽ വെച്ചും 10-ാം ക്ലാസ്സിലെ കണക്ക് പുസ്തകത്തിലെ 9-ാം ക്ലാസ്സിലെ കണക്ക് പുസ്തകത്തിലെ 8-ാം ക്ലാസ്സിലെ കണക്ക് പുസ്തകത്തിലെ എല്ലാ പിരീഡും ഇങ്ങനെ വചനം വെച്ച് ഞാൻ അങ്ങനെ കിട്ടുന്ന സമയങ്ങൾ മുഴുവൻ വചനം പഠിക്കാൻ വലിയൊരു ത്വര കർത്താവ് എനിക്ക് തന്നു. അങ്ങനെ വചനമൊക്കെ പഠിക്കാനുള്ള ഒരു വചനം പഠിക്കുന്തോറും എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മളിലുള്ള നിഷേധാത്മക വികാരങ്ങളും അസ്വസ്ഥതകളും ഭാരങ്ങളും ഇങ്ങനെ എല്ലാ തരത്തിലുള്ള നിഷേധാത്മക വികാരങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ ഭരണം വരുന്ന ഒരു വലിയൊരു അഭിഷേകം എനിക്കിങ്ങനെ വന്ന് നിറയുന്നതായിട്ട് എനിക്കിങ്ങനെ അനുഭവപ്പെടാനായിട്ട് പറ്റി. പിന്നെ കുട്ടികളെയും കൂടെ ടൂറ് പോകും, അപ്പോൾ നമ്മൾ അവരുടെ ഒരു സാന്നിധ്യമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട, അവരെ ശ്രദ്ധിക്കണം എന്നാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ സാന്നിധ്യം നമ്മുടെ സാന്നിധ്യം അവിടെയുണ്ട്. പക്ഷേ കുട്ടികളെ ഇങ്ങനെ വീഗാലാൻഡിലും സിൽവർ സ്റ്റോമിലൊക്കെ കുട്ടികളെ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടിട്ട് നമ്മളവിടെ നിന്നാൽ മതി. അപ്പോൾ അലസമായിട്ട് കുറേ പേരൊക്കെ വർത്തമാനം പറഞ്ഞ് സമയം ചിലവഴിക്കും, പക്ഷേ ദൈവത്തിൻ്റെ അനന്തമായ കരുണയാൽ ഞാൻ അവിടെ നിന്ന് ഒരിക്കലും ഇങ്ങനെ സംസാരിച്ച് സമയം കളയാറില്ല. എൻ്റെ ബാഗിൽ നിന്ന് തുറന്നിട്ട് വചനമെടുത്തിട്ട് അവിടെ നിന്ന് പഠിക്കും. അപ്പോൾ നമുക്ക് 1-2 മണിക്കൂർ അല്ല കിട്ടുക, 3-4 മണിക്കൂറിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കറിയാം വചനം എന്ന് പറഞ്ഞാൽ തന്നെ ദൈവമാണ് അല്ലേ. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാനായ യേശുമശിഹ തന്നെയാണ് ദൈവവചനം എന്ന് പറയുന്നത്. അപ്പോൾ വചനം പഠിക്കുന്നവർ ദൈവവചനം ആരുടെ അടുത്തേക്ക് വരുന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു എന്നാണ് പറയുക. അങ്ങനെ വചനം പഠിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കാനുള്ള കൃപ ദൈവം തന്നു. വീണ്ടും ഞാനൊരു 2008-ാം മാണ്ടിലെ ഡിഡാക്കെ എന്ന് പറയുന്ന ഒരു ധ്യാനം കൂടാനായിട്ട് ഇടവ ഡിഡാക്കെ പാറക്കേറ്റ് സ്കൂൾ ഓഫ് മൊബൈൽ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്ന ഒരു 3 ആഴ്ചപ്പുഴ FCC സിസ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ധ്യാന രീതിയാണിത്. അപ്പോൾ ആ സിസ്റ്റേഴ്സ് ഇവിടെ വന്ന് ധ്യാനം കൂടാനായിട്ട് ഞാൻ ഇടയായി. അപ്പോൾ വളരെ നല്ലൊരു ധ്യാനം, അന്നിങ്ങനെ മനസ്സൊക്കെ ഒത്തിരി സന്തോഷത്തിലൊന്നുമുള്ള ഒരു അവസരമായിരുന്നില്ല, എന്നാൽ പോലും ആ ധ്യാനത്തിൽ വചനം വളരെ ആധികാരികമായി ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും വചനം പഠിക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ ദൈവ ശുശ്രൂഷ എപ്രകാരം നിർവഹിക്കാമെന്നും നാം ഇട്ടിരിക്കുന്ന ഈ തിരുവസ്ത്രത്തിൻ്റെ മഹത്വം എന്താണെന്നൊക്കെ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഞാൻ ഓർത്തു, ഞാനിങ്ങനെ ഒരു പ്രസംഗം പറയുന്ന ആളോ ഒരു പാട്ട് പാടുന്ന ആളോ പ്രത്യേകിച്ച് എന്തെങ്കിലും മഹിമകൾ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള അങ്ങനെ പ്രത്യേക കഴിവുകളൊന്നുമില്ലാത്ത വെറും സാധാരണയായ ഒരു സിസ്റ്റാണ് ഞാൻ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നമ്മുടെ കഴിവിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്, നമ്മൾ വെറും കഴുതക്കുട്ടികളാണ്. കഴുതക്കുട്ടിയുടെ പുറത്ത് എന്ന് യേശുക്രിസ്തു കയറുന്നുവോ അന്നാണ് നമ്മളെക്കൊണ്ട് ലോകത്തിന് വിലയുള്ളത്, സഭയ്ക്ക് വിലയുള്ളത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന് ആവശ്യം നോട്ടുകെട്ടുകളോ തിയറികളോ ഇതൊന്നുമല്ല, ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന് ആവശ്യം ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ആമോസിൻ്റെ പുസ്തകം 8:11 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദാ ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു, ഭക്ഷണക്ഷാമമോ ദാഹജലത്തിന് വേണ്ടിയുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമാണത്. അപ്പോൾ ഈ ക്ഷാമം തീർക്കാൻ വേണ്ടി കർത്താവ് ഈ ലോകത്തിൽ നിന്നും ഞങ്ങളെ ഈ സന്യാസ ഭവനത്തിലേക്ക് പറിച്ചു നട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് ഈ ലോകത്തോട്, സഭയോട്, സമൂഹത്തോടെല്ലാം. അത് ദൈവത്തിൻ്റെ വചനം കൊടുത്തുകൊണ്ട് തന്നെ പൂർത്തീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റർ അന്ന് ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പം സിസ്റ്റർ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരു 100 ദൈവവചനം ക്വട്ടേഷൻ സഹിതം അറിയാമെങ്കിൽ നിങ്ങൾ കാലിലെ ചെരുപ്പ് മാറ്റി വെച്ചിട്ട് അവിടെ ഒരു ചക്രം പിടിപ്പിക്കുക. കാരണം അത്രമാത്രം വചനം അറിയാവുന്ന വ്യക്തികളെ കൊണ്ട് ഈ ലോകത്തിന് ആവശ്യമുണ്ട്. ലോകം ദാഹത്തോടെ കാത്തിരിക്കുകയാണ് ദൈവവചനം കേൾക്കാൻ വേണ്ടി. ഞാനത് വളരെയധികം വിലക്കെടുത്തു. എന്ത് പ്രതികൂലം ഉണ്ടെങ്കിലും വേണ്ടില്ല 100 ദൈവവചനം പഠിക്കുക തന്നെ. അങ്ങനെ തപസ് പോലെ ഏത് ക്ലാസ്സിലെ ഫ്രീ പീരീഡും ഇൻ്റർവൽ ടൈമുകളും ഒക്കെ ഈ വചനം പഠിച്ച് ഒരു 100 വചനം ക്വട്ടേഷൻ സഹിതം പഠിച്ചു വയ്ക്കാനായിരുന്നു ആദ്യത്തെ ഒരു ശ്രമം. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഇങ്ങനെ ഒരു 10 വചനം പഠിച്ചപ്പോൾ മുതൽ ഇങ്ങനെ പറയാനുള്ള വേദികൾ കർത്താവ് തുറന്നു തന്നുകൊണ്ടിരുന്നു. വീണ്ടും ഒരുപാട് ഇങ്ങനെ അനുഗ്രഹങ്ങൾക്കും മേൽ അനുഗ്രഹങ്ങളുടെ ഒരു കലവറ തുറന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ കൊച്ചു ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ, അനന്തമായ കൃപ, അതോടൊപ്പം തന്നെ സ്വന്തം പരിശ്രമവും ഇതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ എളിമയോടുകൂടെ ഞാനിപ്പോൾ ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബൈബിളിൽ ഏകദേശം 30,000-ൽ അധികം വാക്യങ്ങളാണല്ലോ ഉള്ളത്. അതിൽ സിസ്റ്ററിനെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ളതും സിസ്റ്റർ എപ്പോഴും ഉരുവിടുന്നതുമായ വചനം ഏതാണ്? അത് ചോദിച്ചാൽ ഞാൻ വചനം ഒരുപാട് വചനങ്ങൾ ഉരുവിടാറുണ്ട്.
ഏറ്റവും പ്രധാനമായിട്ട് എന്നെ ഏറ്റവും അധികം സ്പർശിച്ച് ഞാനിങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും എപ്പോഴും ദൈവത്തിൻ്റെ കരുണയാൽ ഇങ്ങനെ കാണാൻ ഇടയായിട്ടുള്ള ഒരു ദൈവവചനം എൻ്റെ മനസ്സിനെയും ഒക്കെ എപ്പോഴും സ്പർശിച്ച ഒരു ദൈവവചനമാണ് റോമാലേഖനം 9:6. വചനം ഇപ്രകാരമാണ് പറയുക, ദൈവത്തിൻ്റെ വചനം ഒറ്റയ്ക്കലും പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെ വചനം ഒറ്റയ്ക്കലും പരാജയപ്പെട്ടിട്ടില്ല. ആ വചനമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്പർശിച്ചിട്ടുള്ളതും ഞാൻ ഇന്നും ആ വചനത്തിൻ്റെ ശക്തിയാലാണ് ഇത്രത്തോളം ഇവിടെ ആയിരിക്കുന്നതെന്ന് ഞാൻ പറയുകയാണ്. പല വചന പ്രഘോഷകരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വചനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒത്തിരി വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടെന്ന്. സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ അങ്ങനെ വല്ല വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? വചന വഴിയിൽ നിന്ന് പരിപൂർണമായി മാറത്തക്ക ശക്തമായ വെല്ലുവിളികളൊന്നും ഇതുവരെയും എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഞാനിങ്ങനെ ടോക്ക് കൊടുക്കുകയും ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പലരും പല കമൻറ്റുകളൊക്കെ പറയാറുണ്ട്, ഇന്നലെ മുളച്ച തകരയാണ് ഇനി ഹല്ലേലൂയായും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, സിസ്റ്റർക്ക് എന്ത് പ്രത്യേകമായിട്ടുള്ള എന്താണ് എന്തെങ്കിലും പ്രത്യേക കോഴ്സുകളോ ധ്യാനങ്ങളോ എന്തെങ്കിലും തിയോളജി പരമായിട്ടുള്ള എന്തെങ്കിലും അറിവുകൾ പ്രത്യേകമായിട്ട് വല്ലതും ഉണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങനെ ഹല്ലേലൂയായും പറഞ്ഞ് നടക്കുക? ഈ കൊച്ചു പ്രായത്തിൽ കുറച്ചും കൂടെയൊക്കെ കഴിഞ്ഞ് പെൻഷനൊക്കെ ആയിട്ട് പോരെ ഇങ്ങനെ ഒരു ഹല്ലേലൂയ പറച്ചിലൊക്കെ ഇങ്ങനെ പലരും ഇങ്ങനെ കമൻറ്റുകളൊക്കെ പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഒറ്റയ്ക്കലും പരാജയപ്പെടില്ല എന്ന് എൻ്റെ ഹൃദയ ഫലകത്തിൽ എൻ്റെ പരിശുദ്ധാത്മാവ് കുറിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഏത് വെല്ലുവിളികളെയും നേരിടാൻ തക്ക ഒരു അഭിഷേകം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് അതിനെയൊക്കെ നേരിടാനുള്ള ഒരു കഴിവ് ദൈവത്തിൻ്റെ അനന്തമായ കരുണയാലുണ്ടെന്ന് ഞാൻ ഏറ്റുപറയുകയാണ്. സിസ്റ്ററിന്റെ കഴിവിനോടുള്ള സഭാംഗങ്ങളുടെയും സഭാധികാരികളുടെയും മനോഭാവം എന്താണ്? അധികാരികളിൽ നിന്ന് ഇന്ന് വരെ പൂർണ്ണമായ സപ്പോർട്ടാണ് എനിക്ക് ലഭിച്ചിരിക്കുക, പൂർണ്ണമായൊരു പിന്തുണയും എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വളരെയധികം നന്ദിയോടുകൂടെ ഇവിടെ ഇന്ന് ഞാൻ ഓർക്കുകയാണ്. ഉദാഹരണമായിട്ട് ഞാനിങ്ങനെ കൗൺസിലിംഗ് ഒക്കെ നടത്താറുണ്ട്. ഒരുപാട് പേര് കൗൺസിലിങ്ങിന് വന്ന് കണ്ണീരോടെ അവരുടെ വേദനകളെ ദുഃഖങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും ഉത്തരവായിട്ട് കൊടുക്കുക ദൈവത്തിൻ്റെ വചനമാണ്. കാരണം ഒരിക്കലും പരാജയപ്പെടാത്ത ദൈവത്തിൻ്റെ വചനം കൊടുത്ത് ഇത് പല പ്രാവശ്യം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ പറയും. കാരണം നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം ഒറ്റയ്ക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്ന്. അതുകൊണ്ട് ഇത് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഹെബ്രായ ലേഖനം 10:23 ഇപ്രകാരം പറയുക, നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനായതുകൊണ്ട് നമ്മുടെ പ്രത്യാശ നാം ഏറ്റു പറയണം. അപ്പോൾ പ്രത്യാശയുടെ വചനങ്ങൾ ഇങ്ങനെ കൊടുത്തു വിടും ആളുകൾക്ക്. അപ്പോൾ അവർ ഒരുപാട് ഫലം ഇങ്ങനെ പുറപ്പെടുവിക്കുന്നതായിട്ട് അവരുടെ ജീവിതത്തിൽ വളരെ മാറ്റം വരുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ എന്നെ കണ്ടുമുട്ടുന്ന കുറച്ച് പേർക്ക് മാത്രമല്ല ഇങ്ങനെ വചനമൊക്കെ കൊടുത്തു വിടാനൊക്കെ ആയിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. ഇതൊരു പുസ്തക രൂപത്തിലാക്കുകയാണെങ്കിൽ അനേകർക്ക് പുസ്തകം കൊടുത്താൽ അവരുടെ കുടുംബവും അവരുടെ സാഹചര്യങ്ങളൊക്കെ നല്ല ഇതിൽ അത് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാമല്ലോ. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ എഴുതി അങ്ങനെ ഒരു പുസ്തക രൂപത്തിൽ ഇങ്ങനെ ആക്കാൻ എൻ്റെ മനസ്സിലൊരു ചെറിയൊരു പ്രേരണ കിട്ടി. ഞാനത് എൻ്റെ പ്രോൻശിലമ്മയെ അറിയിച്ചു. അമ്മയും കൗൺസിലും വളരെയധികം അത് സപ്പോർട്ട് തന്ന് അത് പ്രസിദ്ധീകരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതിപ്പോൾ മലയാളത്തിൽ തന്നെ 100,000+ കോപ്പികൾ വചനോപാസന എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ പോലും അതിൻ്റെ കോപ്പികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ച് പറയാറുണ്ട് ഞാനൊരു എഴുത്തുകാരിയോ ഒന്നുമല്ല, പക്ഷേ ദൈവത്തിൻ്റെ അനന്തമായ കരുണയാലും അധികാരികളുടെ പ്രോത്സാഹനത്താലും അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. മാത്രമല്ല അതിപ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അതിൻ്റെ കോപ്പികൾ തയ്യാറാക്കി കൊടുക്കാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ഇന്നും എൻ്റെ മനസ്സിൽ പച്ചകടാൻ നിൽക്കുന്നത്, ഞാൻ ഇവിടെ അടുത്ത് കോതമംഗലം സെൻറ്റ് അഗസ്റ്റിൻസ് സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ അധികം സിസ്റ്റേഴ്സ് അധികം സ്റ്റാഫ് ഇല്ല, ഇല്ലേ ടീച്ചിങ് സ്റ്റാഫാണ് കൂടുതൽ. എങ്കിലും ഞാൻ ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ ദൈവത്തിൻ്റെ വചനം കൊടുത്ത് ജീവിക്കണം എന്നുള്ള എൻ്റെ ആ ഒരു ആഗ്രഹം എൻ്റെ അധികാരികളെ അറിയിച്ചപ്പോൾ യാതൊരു വൈമനസ്യവും കൂടാതെ തന്നെ സ്കൂളിൽ നിന്നും റിസൈൻ ചെയ്ത് മുഴുവൻ സമയം സുവിശേഷ വേലയ്ക്കായിട്ട് എന്നെ മാറ്റി നിർത്തി. അത് അധികാരികളിൽ നിന്ന് ലഭിച്ച വലിയൊരു പ്രോത്സാഹനവും അംഗീകാരവും ഒക്കെ ആയിട്ട് ഞാനത് മനസ്സിലാക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ ഇന്ന് ഇരിക്കുന്ന ഈ ഇത് സാൻജോ ഭവൻ റിന്യൂവൽ സെൻ്റർ എന്ന് പറയും. ഇതൊരു ധ്യാന സെൻ്റർ കൂടിയാണ് സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. എല്ലാ കോൺഗ്രിഗേഷനിലെയും സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് എല്ലാ മാസത്തിലും ഇവിടെ ധ്യാനം നടക്കുന്നുണ്ട്. 24th തിരുവചന അഭിഷേക ധ്യാനമാണ് ഇനി അടുത്ത ഞായറാഴ്ച 5 ഇവിടെ ആരംഭിക്കാനായിട്ട് പോവുക. അത് CMC കോൺഗ്രിഗേഷന് വേണ്ടി മാത്രമല്ല ഈ സ്വദേശത്തും വിദേശത്തും ഒക്കെയുള്ള എല്ലാ സിസ്റ്റേഴ്സിനും വേണ്ടിയിട്ട് ഒരുപാട് 2000+ സിസ്റ്റേഴ്സ് ഇതിനകം ഇതിന് ഇവിടെ വന്ന് ധ്യാനം കൂടി പോകാനായിട്ട് ഇട വന്നു.
അപ്പോൾ ഒരുപാട് നന്ദിയോടെ ഞാനിങ്ങനെ ഓർക്കുകയാണ് അധികാരികളെ ഈ ധ്യാന സെൻ്റർ ഇങ്ങനെ ഒന്ന് തുടങ്ങാനും ലീവെടുക്കാനും പുസ്തകം പ്രസിദ്ധീകരിക്കാനും ഇങ്ങനെ അവർ എന്തൊക്കെ നമ്മൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നു അതനുസരിച്ച് അവർ കൗൺസിലിൻ്റെ തീരുമാനത്തോ അംഗീകാരത്തോടു കൂടെ ഇങ്ങനെ അധികാരികൾ അത് സമ്മതിച്ച് തരുന്ന ഒരവസ്ഥ ഒരു പ്രോത്സാഹനമായിട്ട് ഇതൊക്കെ ദൈവവചനത്തിൻ്റെ പരാജയപ്പെടാത്ത ഒരു മേഖലയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പിന്നെ ഞങ്ങളുടെ ജന്താളമ്മ ഇപ്പോഴത്തെ ജൻഡൽ ടീം ജന്താളമ്മയും ടീം മെമ്പേഴ്സും ശരിക്കും ഞങ്ങളുടെ ഇപ്പോഴത്തെ ജന്താളമ്മയെ സംബന്ധിച്ച് പറഞ്ഞാൽ കർമ്മലയുടെ അകത്തളങ്ങൾ എന്നും വചനത്താൽ മുഖരിതമാകണമെന്ന് അമ്മയ്ക്കൊരു നിർബന്ധമുള്ളതുപോലെയാണ്. അമ്മ വണ്ടിയെ കയറിയാൽ എവിടെ പോയാലും എപ്പോഴും അമ്മ ഇങ്ങനെ വചനം ഉരുവിട്ട് ഉരുവിട്ട് ഏത് പ്രതിസന്ധിയിലും അമ്മ വചനം ഉരുവിട്ട് ഉരുവിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സിസ്റ്റേഴ്സിന് വചനം പഠിക്കാനായിട്ട് ഒരുപാട് പ്രോത്സാഹനമാണ് അമ്മ കൊടുത്തുകൊണ്ടിരിക്കുക. മാത്രമല്ല നമ്മുടെ ഈ സെൻ്ററിൽ ഈ സാൻജോ ഭവൻ റിന്യൂവൽ സെൻ്ററിൽ ഇവിടെ വന്ന 6 ദിവസത്തെ ധ്യാനം ഞങ്ങളുടെ ജന്താളമ്മ കൂടി മാത്രമല്ല കൗൺസിലേഴ്സ് ഓരോരുത്തരായിട്ട് വചനധ്യാനം തിരുവചന അഭിഷേക ധ്യാനം കൂടാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നോക്കിയാൽ സഭയിൽ ആകമാനം സഭാംഗങ്ങളും അധികാരികളും എല്ലാവരും ഈ വചനത്തോട് കാണിക്കുന്ന വലിയൊരു തുറവി എൻ്റെ മനസ്സിനെ ഒരുപാട് സന്തോഷപൂരിതമാക്കാറുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ദൈവവചനത്തോട് എന്നോട് ഉള്ള ഒരു അംഗീകാരം എന്നതിനുപരിയായിട്ട് അധികാരികളും സഭാംഗങ്ങളും ദൈവവചനത്തോട് കാണിക്കുന്ന ഒരു തുറവിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ദൈവവചനം പലരിലും പലയിടത്തും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സിസ്റ്ററിന്റെ ജീവിതത്തിൽ വചന വഴിയായി എന്തെങ്കിലും അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത്ഭുതങ്ങൾ ഉണ്ടോന്നോ? ഓ, വചനം പറഞ്ഞ് അത്ഭുതങ്ങൾ ഒരുപാട് എൻ്റെ ഈ കൊച്ചു കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. ഒരിക്കലും പരാജയപ്പെടാത്ത ദൈവവചനം പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ എന്ന് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അതുപോലെ കർത്താവ് നേരിട്ട് ഇറങ്ങി വന്ന് എന്നതുപോലെ എൻ്റെ കൊച്ചു കണ്ണുകൾ കൊണ്ട് അനുഭവ സാക്ഷ്യങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു കൊച്ചു അനുഭവം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ദിവസം വീട്ടിൽ ചെന്നു. അപ്പോൾ എൻ്റെ ഡാഡി എന്നോട് പറഞ്ഞു, മോളെ നിന്നെ ഒരിക്കലും ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നീ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയൂലോ. നീ ആ മുറ്റത്ത് നിൽക്കണം, മാവ് ഒന്ന് നോക്കിക്കേ. 4 വർഷമായി ആ മാവ് പൂത്തിട്ട് കണ്ണിമാങ്ങ പരണികളൊക്കെ ഇങ്ങനെ പൂപ്പല് പിടിച്ചിരുന്നു തുടങ്ങി. മോള് പോയി ഒരു 10 ബൈബിൾ വാക്കി ആ മാവിനോടൊന്ന് പറയാവോ. നീ വചനം പറഞ്ഞ ആ മാവ് കാച്ച് എനിക്ക് കണ്ണിമാങ്ങ ഇടാനായിട്ട് ഇട വന്നിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞുകൊണ്ട് നടക്കണ വചനം സത്യമാണെന്ന് ഈ ഡാഡി വിശ്വസിക്കാം. ഞാൻ വിശ്വാസക്കുറവൊന്നും ആയിട്ടല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് നല്ല വിശ്വാസമാണ്. യെശയ്യാ പ്രവചനം 55:10-11 വചനം പറയുന്നുണ്ട്, മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അവ അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനച്ച് ഫലഭൂയിഷ്ടമാക്കി വിധക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും നൽകുന്നത് പോലെ എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനം പോലും നിഷ്ഫലമായി പോകുന്നില്ല. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയപ്രദമായി നിർവഹിക്കും. വിജയപ്രദമായി അത് നിർവഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം പറയുക. എനിക്ക് നല്ല വിശ്വാസമാണ്. വീട്ടിൽ ചേച്ചിമാരെല്ലാവരും ഉണ്ട്, ആങ്ങളെയുണ്ട്, പിള്ളേരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ എല്ലാവരും ഇറങ്ങി വരിക. നമുക്ക് എല്ലാവർക്കും ഡാഡിയുടെ ഒരു ആഗ്രഹമല്ലേ നമുക്ക് ഈ മാവിൻ്റെ ചുറ്റും നിന്ന് കൈ കോർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാൻ വേണ്ടി യേശു നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് 10 വചനങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചിമ അവരെല്ലാവരും പറഞ്ഞു, ഓ ഈ റോഡ് സൈഡിൽ ഈ നൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾ എങ്ങനെയാണ് അങ്ങനെ നിന്ന് വചനം പറയണത്? നീ അങ്ങ് പറഞ്ഞാൽ മതി, സിസ്റ്റേഴ്സ് അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ അവരോട് പറഞ്ഞു, CCC കാറ്റിക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് നമ്പർ 3 ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്, ഓരോ ക്രൈസ്തവനും സ്വഭാവത്താൽ തന്നെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങി വരാൻ പറഞ്ഞു, നിർബന്ധിച്ച് തന്നെ പറഞ്ഞു. എല്ലാവരും ഇറങ്ങി വന്നു. ഞങ്ങളെ കുട്ടികളെ കൊച്ചുകുട്ടികൾ 8 പിള്ളേരുണ്ട് വീട്ടിൽ, എല്ലാവരും കളിയാക്കിക്കൊണ്ട് പെരക്കി ചുറ്റി ഓടി നടക്കാൻ തുടങ്ങി. ഇതേ ഞങ്ങളുടെ ആൻറ്റിക്ക് മനുഷ്യരെ കിട്ടാഞ്ഞിട്ട് ഞങ്ങളുടെ ആൻറ്റി ഇപ്പോൾ മാവിനോടും മരത്തോടും ഒക്കെ ബൈബിൾ പറയുകയാണ്. ഞങ്ങൾ സ്കൂളിൽ ചെന്ന് എല്ലാവരോടും പറയും. കുട്ടികളൊക്കെ കൈകൊട്ടി അവരിങ്ങനെ കളിയാക്കിക്കൊണ്ട് ഓടി നടക്കുകയാണ്. ഇതൊന്നും എൻ്റെ വിശ്വാസത്തെ കുറച്ചില്ല. ദൈവത്തിൻ്റെ വചനം പരാജയപ്പെടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അവരെല്ലാവരും ഇങ്ങനെ വന്നു. ഞങ്ങളെല്ലാവരും കരങ്ങൾ കോർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ മഹത്വം ഈ നിൽക്കുന്ന ഫലശൂന്യമായി നിൽക്കുന്ന ഈ മാവിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒറ്റമിച്ച് അങ്ങോട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞ് കുട്ടികൾ കൈയൊക്കെ വിടിയിപ്പിച്ചുകൊണ്ട് പോയി. വീണ്ടും ഡാഡി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഡാഡി പുറകിൽ നിന്ന് തോണ്ടി ഒരു കുപ്പി, അതിൻ്റെ അത് ഹന്നാൻ വെള്ളമാണ്, എൻ്റെ മോൾ ഇതും കൂടെ ഇങ്ങനെ തളിച്ചോളം പറഞ്ഞു. അതും കൂടെ തളിച്ച് പ്രാർത്ഥിച്ചു. ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ കണ്ടത്തിൽ ചാഴിയൊക്കെ കയറുമ്പോൾ പള്ളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട്. ഹന്നാൻ വെള്ളത്തും വലിയ ശക്തമാണല്ലോ, ഹന്നാൻ വെള്ളത്തിൻ്റെ പവർ എന്ന് പറയുന്നത് ശക്തമാണല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു 10 ബൈബിൾ വാക്യം പറയാൻ പറഞ്ഞു. മാവേ തൊട്ടിട്ട് കർത്താവേ, സ്വർണവും വെള്ളി എൻ്റെ കയ്യിലില്ല, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, എണീറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ
മുടന്തനായിരുന്ന മനുഷ്യന്റെ കണങ്കാലുകളും പാദങ്ങളും ശക്തി പ്രാപിച്ച് അവൻ ചാട്ടിയെണീറ്റ് അതേ ശക്തി യേശുവിന്റെ നാമത്തിൽ ഫലശൂന്യമായിരിക്കുന്ന ഈ മാവിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് കർത്താവ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അനേകർക്ക് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കത്തക്ക രീതിയിൽ ഈ മാവിനെ നീ മാറ്റണമേ, നിന്റെ ശക്തി വ്യാപരിക്കട്ടെ എൻ്റെ കർത്താവേന്നും പറഞ്ഞ് ഞാൻ അങ്ങ് പ്രാർത്ഥിച്ചു. ഈ കുട്ടികളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയൊക്കെ മടുത്തിട്ട് അവർ കൈയൊക്കെ പിടിച്ചോണ്ട് ഓടിപ്പോയി. എന്തായാലും ഞങ്ങൾ അവസാനം വരെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് 3:30 എനിക്കിവിടെ വന്നല്ലോ. ഞാൻ തിരിച്ചിവിടെ വന്ന് ഞങ്ങൾ മഠത്തിൽ വന്ന് ഉല്ലാസത്തിന് വന്ന് അന്ന് മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് കാര്യമൊക്കെ പറഞ്ഞ് കുറേ ചിരിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഇതാ 4-ാം ദിവസം എൻ്റെ ഡാഡി വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചു, മോളെ ഞാൻ ഇന്ന് നേരം വെളുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഉണ്ടല്ലോ എടി, ആ മാവിൻ്റെ ഒറ്റ ഇല പോലും കാണാനില്ല. മാവ് മുഴുവൻ പൂത്ത് കൊലച്ച് ദൈവത്തിന്റെ മഹത്വം പ്രകടമാക്കിയിരിക്കുന്നു. ഹാലേലൂയ. അങ്ങനെ അപ്പോ അന്ന് കളിയാക്കിയോണ്ട് ഓടി നടന്ന കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ ഇത് കണ്ടു. ഇതിന്റെ അനുഭവങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. ആ കുട്ടികളിൽ നിന്ന് ഏത് കായ്ക്കാത്ത പയറു ചെടി കണ്ടാലും ഏത് പൂക്കാത്ത റോസാ ചെടി കണ്ടാലും കുഞ്ഞുങ്ങൾ പറയും, കർത്താവേ ഞങ്ങളുടെ ആന്റിയുടെ ബൈബിൾ വാക്യത്തിന്റെ ശക്തിയാൽ പയറെ നീ കായ്ക്കുക, റോസയെ നീ പൂവിടുക. ഞാൻ പറയും, മക്കളെ ഇത് ആന്റിയുടെ ബൈബിൾ വാക്യമൊന്നും അല്ല, 119-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട്, കർത്താവെ അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമായിരിക്കുന്നു. സ്വർഗത്തിൻ്റെ വലിയ നിധിയാണ് ദൈവത്തിൻ്റെ വചനം. നിങ്ങളുടെ ആൻറ്റി ഇത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഈ വചനം മക്കൾ പറഞ്ഞാലും ഇതേ ഫലം പുറപ്പെടുവിക്കുന്നു. ഞാൻ കുട്ടികൾക്ക് കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ അവർക്കും ഇന്ന് വചനത്തിൽ നല്ല വിശ്വാസമാണ്. ഞാൻ വിചാരിക്കുന്നു വരും തലമുറയ്ക്ക് നാം ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വവും കടമയാണ് അവരെ വചനത്തിലേക്ക് നയിക്കുക എന്നുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വീണ്ടും ഞാൻ സ്കൂൾ